വെൽക്കം ബാക്ക് ടു ദ ലോ പോയിന്റ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോ ശശിയാണ് നമ്മോടൊപ്പം നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനായി ഉള്ളത്. അഡ്വക്കേറ്റ്, നമ്മൾ അഭിഭാഷകന്റെ കേസ് ഡയറിയിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് അനുഭവമാണ് ഇന്ന് ഓർത്തെടുക്കാൻ? അല്ല, ഇന്ന് ഒരുപാട് നമ്മൾ കേസ് വെച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേസസ് നമുക്ക് പറയാം, ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. അതിൽ ഞാൻ പ്രധാനപ്പെട്ടതും, അതായത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന മേഖലയും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്ന കേസ് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് അത്ര ടൈമില് പറയേണ്ട കാര്യമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, നിരന്തര സ്ഥിരം വരുന്ന സംഭവങ്ങളുണ്ട്. സ്ഥിരം വരുന്ന സംഭവങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്താൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം ഉണ്ടാകുന്നത്. ഇതിനകത്ത് വന്ന ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി, കമ്പനി അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാൻ വേണ്ടി അവരുടെ നാട്ടിൽ അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് ഇവിടെ ഇങ്ങോട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല പൈസ ഇങ്ങോട്ട്. കാരണം റിസർവ് ബാങ്ക് പെർമിഷനും കാര്യങ്ങളും വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ പെർമിഷൻ കയറ്റി ഇതാക്കി വേണം. ഇത് എളുപ്പവഴിക്ക് അവർ പറഞ്ഞ കാര്യം ചെയ്യും, നമുക്ക് പാർട്ണർഷിപ്പ് കമ്പനിയിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഷെയർ തരാം, ഈ പൈസ ഈക്വലായിട്ട് പൈസ നാട്ടിൽ നിങ്ങളവിടെ കൊടുത്താൽ മതി, ഇവിടെ നമുക്ക് അൺഈക്വലായിട്ട് പൈസ ഡ്രഹംസ് ഞങ്ങളിവിടെ റിസീവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ, മണി അവിടെ ഇല്ലീഗലായി ട്രാൻസ്ഫർ ചെയ്തു, ഇവിടെ കമ്പനിയിൽ പാർട്ണർഷിപ്പിൽ ചേർത്തു. ഇദ്ദേഹത്തിൻ്റെ പാർട്ണർഷിപ്പ് കമ്പനി ചേർക്കുമ്പോൾ വേറൊരു പാർട്ണറുണ്ട്, മൂന്ന് പാർട്ണേഴ്സ് ഉണ്ട്, അല്ല ഇദ്ദേഹത്തിന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്, മറ്റേ പാർട്ണർക്കാണ് ചെക്ക് സിഗ്നേച്ചർ അതോറിറ്റി ഉള്ളത്. അതേ ഈ ചെക്ക് സിഗ്നേച്ചർ അതോറിറ്റി ഉള്ള പാർട്ണർ അല്ല ഇവരുടെ കറസ്പോണ്ടൻസ് ചെയ്തേക്കുന്നത്. കറസ്പോണ്ട് ചെയ്തേക്കുന്നത് സിഗ്നേച്ചർ അതോറിറ്റി ഇല്ലാത്ത, പവർ ഇല്ലാത്തൊരു പാർട്ണറാണ്. ഇത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി കമ്പനി നോട്ടറി പബ്ലിക്കിൽ പോയി, ഇവരുടെ പോയി എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഒപ്പിട്ട് MOU സൈൻ ചെയ്തു, കമ്പനിയിലെ ട്രേഡ് ലൈസൻസിൻ്റെ പേര് വന്നു, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കമ്പനി റൺ ചെയ്തു. ഇവർ ഇത്രയും അറൌണ്ട് 3-4 മില്യൺ കമ്പനി നാട്ടിൽ നിന്നുള്ള ലിക്വിഡ് ക്യാഷ് അവിടെ കൊടുത്തു. പകരം ഇവരോട് ഇത്രയും പൈസ ഇവിടെ കിട്ടി, ഞങ്ങളത് കമ്പനിയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒരു ഡേറ്റ ഷീറ്റിൽ ഒരു അക്കൗണ്ടിനെ കൊണ്ട് ക്രെഡിറ്റും ഡെബിറ്റും കാണിച്ചു. ഇവർ കമ്പനിയിൽ പാർട്ണേഴ്സായി കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനി ചിന്ത ചെയ്തെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് ഈ കമ്പനി ഇതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പൈസ കമ്പനി മേടിച്ചിട്ടുണ്ട്, പല കമ്പനീസിനും സിവിൽ കേസസ് വരാൻ നിലവിലില്ല, പക്ഷേ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ലയബിലിറ്റി അവർ ക്രിയേറ്റ് ചെയ്ത കമ്പനി ആയിരുന്നു ഇവരും ഇതിനകത്ത് പോയി പാർട്ണറായത്. ഈ പാർട്ണർഷിപ്പ് ആയതിന് ശേഷം ഈ കമ്പനിയുടെ കുറേ ഷെയർസ്, ആ ഷെയർസിൻ്റെ മുകളിലുള്ള ബേസിക് കമ്പനി അസറ്റ്സ്, കമ്പനിയുടെ കാറും ഈ കാര്യങ്ങളെല്ലാം ഈ നിങ്ങൾക്ക് ഇത്രയും പൈസ തന്നവർക്ക്, അല്ലേ, ഇത്രയും പൈസ 3-4 മില്യൺ ഇട്ട ആൾക്കാർക്ക് എന്തെങ്കിലും അവർക്ക് സെക്യൂരിറ്റി വേണമല്ലോ, അപ്പോൾ ഇത് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. അതായത് കമ്പനിയുടെ വണ്ടികളും കമ്പനിയുടെ അസറ്റ്സ് കംപ്ലീറ്റ് കൊടുക്കും, ഇവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഈ ഇട്ട് അവർ ഹാപ്പിയായി, കാരണം നമ്മൾക്ക് ഒന്നുമില്ലെങ്കിലും ഇത്രയും പൈസ ഇട്ടെങ്കിലും കമ്പനിയുടെ ബിസിനസ് വരണമുണ്ട്, ക്യാഷ് വരണമുണ്ട്, ഈ അസറ്റ് കയ്യിലുണ്ട്. ഇതിനകത്ത് 3-4 മാസം വരെ കമ്പനി ഇവർക്ക് സ്മൂത്തായിട്ട് പോയി, കാരണം ഇവരറിഞ്ഞിട്ടില്ല. 4-ാം മാസം കോർട്ടിൽ നിന്ന് ഒരു കോർട്ട് ഓഫീസർ വന്നു, എന്ന് പറഞ്ഞു ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഞങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്, പ്രിക്കോഷണറി അറ്റാച്ച് ബിഫോർ ജഡ്ജ്മെൻറ്റ്, നിങ്ങൾ ഇത്ര വലിയ മില്യൺസ് പൈസ വേറെ പാർട്ടി കൊടുക്കാണ്ട് അവർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട് കേസ് ഫയൽ ചെയ്ത് ഈ കമ്പനി ചിലപ്പോൾ പൊളിഞ്ഞു പോയി, കേസ് നടത്തി വിധി വന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് അറ്റാച്ച്മെൻറ്റിന് പോകുന്നതിന് ആ ടൈം പീരീഡിനകത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഈ കമ്പനി ഫീൻസ് കമ്പനി ഡിസോൾവ് ആവുക, അല്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോയി ചെയ്താലേ ക്രെഡിറ്റർക്ക് ക്യാഷ് കിട്ടത്തില്ല. ഇങ്ങനെ സമയത്ത് കോർട്ടിലുള്ളൊരു പ്രൊവിഷനുണ്ട് സിവിൽ പ്രൊസീജർ കോഡ് അനുസരിച്ചിട്ട് പ്രിക്കോഷണറി അറ്റാച്ച്മെൻറ്റ് ചെയ്യാം, അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. ഇതിന് മുമ്പേ അപ്പോഴേ ഈ കേസ് കോർട്ട് ഫീ അടച്ചിട്ട് കോർട്ട് ഫയൽ ചെയ്യുമ്പോൾ കോടതിക്ക് ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇത്രയും ഈ പൈസ കൊടുക്കാനുണ്ടെന്നും ഇത് ഈ കേസ് നടത്തി കഴിയുമ്പോൾ കമ്പനി പൂട്ടി പോകാൻ ചാൻസ് ഉണ്ടെന്നും ഇത് റിക്കവർ ചെയ്യാൻ കുത്തില്ലെന്നുള്ള ഉത്തമ ബോധ്യം വന്നാൽ കോടതി ഈ കേസ് ഫയൽ സ്വീകരിച്ചിട്ട് ഒരു കോർട്ട് ഓഫീസർ അപ്പോയിൻ്റ് ചെയ്യും, ഈ കോർട്ട് ഇവിടെ പോയിട്ട് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ചെയ്യാം. ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഈ കോർട്ടിൻ്റെ കമ്പനിക്കുള്ള അസറ്റ്സ് അവരുടെ എടുത്തുകൊണ്ട് പോകത്തില്ല, പക്ഷേ അവരത് മാർക്ക് ചെയ്ത് അവർ കോർട്ടിലെ കസ്റ്റഡി ആയിട്ട് റെക്കോർഡാക്കി മാറ്റും. പിന്നെ ഈ കേസ് ഇത് ട്രാൻസ്ഫർ ചെയ്യാനോ വിൽക്കാനോ വേറൊരു പാർട്ടി അറ്റാച്ച് ചെയ്യാനോ ഒക്കത്തില്ല, അതായത് ഈ മണി സെക്യൂർഡ് ആയിരിക്കും. ഇങ്ങനെ കോർട്ടിന് വന്നപ്പോഴാണ് ആരറിയണത് ഈ കമ്പനി കടം ഉണ്ടായിരുന്നു എന്നുള്ളത്. ശരി, ഈ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇന്ന് ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ കമ്പനി തന്നത്, ഈ പാർട്ണർഷിപ്പ് ആ സമയത്ത് അന്ന് കഴിഞ്ഞ അക്കൗണ്ട്സിൽ ഇങ്ങനെ ഒരു ക്രെഡിറ്റോ ഇങ്ങനെ ഒരു ഇത് ഇല്ലായിരുന്നു, ഇത് നമുക്ക് എന്താണ് ഞങ്ങൾക്ക് റെമഡി,
ഇത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കോർട്ടിൽ നിന്ന് വേറൊരു കോർട്ടിൽ നിന്ന് അടുത്ത അറ്റാച്ച്മെൻ്റ് വന്നു സെയിം പ്രൊസീജിയറാണ് അപ്പോഴേക്കും ഈ കമ്പനിയുടെ എല്ലാ അസറ്റ്സും കോർട്ട് ഓർഡർ പ്രകാരം അറ്റാച്ച്മെൻ്റ് ആയി ഓക്കെ അറ്റാച്ച്മെൻ്റ് വന്നു കഴിഞ്ഞു ദാറ്റ് മീൻസ് അസറ്റ് ഇനി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇദ്ദേഹം പൈസ തിരിച്ചു വെച്ചു പൈസ തിരിച്ചു വെച്ചപ്പോൾ കമ്പനി പറഞ്ഞു വാട്ട് ഇസ് ദ പ്രൂഫ് ദാറ്റ് യു പേ ദ മണി ഷെയർ വാല്യൂ അനുസരിച്ചുള്ള പൈസ തരാം അത് 300,000 ഷെയർ വാല്യൂ വരുള്ളൂ അല്ലാതെ നിങ്ങൾ മില്യൺസിൻ്റെ അത് നമ്മൾ മില്യൺസ് ഇട്ടതിൻ്റെ നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ അക്കൗണ്ട്സ് കാണിച്ചു അപ്പോൾ അക്കൗണ്ട്സ് കാണിച്ചപ്പോൾ ഇയാളെ പൈസ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ഇതെല്ലാം ഉണ്ട് ഇത് എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ബാലൻസ് ഷീറ്റ് അവരുടെ കമ്പ്യൂട്ടറിലുണ്ടാക്കുന്ന ജനറേറ്റർ ഷീറ്റാണ് അപ്പോൾ ഇത് ചമർ കമ്പനി സെൻഡ് ചെയ്തിട്ടില്ല ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇവർ ഷീറ്റ് ചെയ്യപ്പെട്ടു ഇവർ കോർട്ടിൽ പോയാലും ഈ കോർട്ടിൽ പോയി ആദ്യം നമ്മൾ പൈസ കൊടുത്തു തെളിയിക്കണം ഓക്കെ ഇല്ലീഗൽ വഴി കൂട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണം അപ്പോൾ കോർട്ടിൽ ഇല്ലീഗൽ വഴി കൂടെ പൈസ എങ്ങനെ തെളിയിക്കും അതെ തെളിയിക്കാൻ പറ്റത്തില്ല സി അപ്പോഴേക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനിയിൽ ഒരു എൽ എൽ സി കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ട കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് ഓക്കെ അത് നമ്മൾ കംപ്ലൈ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ പറ്റത്തില്ല ഇത്രയും പൈസ പോകത്തില്ല അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പറ്റുന്നുണ്ട് എൽ എൽ സി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇല്ലീഗലായിട്ട് പൈസ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് പ്രകാരം ഈ ലീഗൽ കഴിയാൻ വേണ്ടി ചെയ്യാനുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട മാറ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മാറ്ററാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ നമ്മൾ പല ബിസിനസ്സിലേക്കും എവിടെ തുടങ്ങുമ്പോൾ കൃത്യമായ ഒരു ലീഗൽ കൺസൾട്ടൻസി നടത്താതെ ഒരു ഇതിലേക്കും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ലോ എന്ന് വെച്ചാൽ ആക്ച്വലി ലോ ലീഗൽ മാറ്റേഴ്സ് ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം ഇറ്റ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഒന്ന് കംപ്ലീറ്റ് രണ്ട് എക്സ്പീരിയൻസ് ഉള്ള ലോയേഴ്സിന് ഒരുപാട് കേസസ് വന്നതുകൊണ്ട് അവർക്ക് ഒരു അഡ്വൈസ് ചെയ്യാൻ പറ്റും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ലാഭം ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ഇതിൽ വേറൊരു എക്സാമ്പിൾ വേറെ ഇതിൽ അത്ര കേസ് അത് ഇതിൽ ദുബായ് തന്നെയാണ് അവർ പരമ്പരാഗതമായിട്ട് അവരുടെ ഫാമിലി ഉൾപ്പെടെ ആൾക്കാർ അവർ ചീറ്റ് വേണ്ടി മാത്രമാണ് കട ഓപ്പൺ ചെയ്യുന്നത് ആ ടെസ്റ്റേഴ്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് അവരൊരു ഗോഡൌൺ ചെക്ക് കൊടുക്കുമ്പോൾ ഗോഡൌൺ കിട്ടും ഈ ഗോഡൌണിൽ കുറേ ക്രെഡിറ്റേഴ്സിൻ്റെ ഇത് കിട്ടും ഇത് കൊണ്ട് ഇവരെ കാണിക്കും ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഹോൾസെയിൽ ടെസ്റ്റ് ഡീലേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വരുമ്പോൾ അവരുടെ ക്രെഡിറ്റ് സാധനം കൊടുക്കും ഓക്കെ അഡ്വക്കേറ്റ് അതിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകം കൂടി നമ്മളൊപ്പം ചേർന്നു ഹലോ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ ബാബു അഡ്വക്കേറ്റിനോട് ചോദിച്ചു അവരെ നിങ്ങൾക്ക് ആദ്യം 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 നിങ്ങൾ വാർണിംഗ് നോട്ടീസ് കൊടുക്കും അവർക്ക് അത് കഴിഞ്ഞിട്ട് അവരുടെ ഈ 5 ദിവസത്തെ സാലറി നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും സാലറി പിടിച്ചു വയ്ക്കാം 5 ഡേയ്സ് പെനാൽറ്റി പിടിച്ചു വയ്ക്കാം അത് തന്നെ നിങ്ങൾക്ക് 48 അവേഴ്സ് നിന്ന് ലേബർ റിപ്പോർട്ട് ചെയ്യാം വീണ്ടും ആവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പേരിൽ നിങ്ങൾ 120 പ്രകാരം ടെർമിനേറ്റ് ചെയ്യാം ഹലോ ഓക്കെ കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു ഉത്തരം ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അതാണ് അതിൻ്റെ ഫോർമാലിറ്റി അതെ ഇത് കഴിഞ്ഞിട്ട് ഇവർ ടെക്സ്റ്റൈൽസ് തുടങ്ങിയപ്പോൾ ഈ ടെക്സ്റ്റൈൽസിൽ അപ്പോഴേക്കും ഈ വരുന്ന ടെക്സ്റ്റൈൽസ് ഓരോ ഹോൾസെയിൽ ഏജൻസിമാരും വരുമ്പോൾ അവർക്ക് തങ്ങളുടെ പരസ്പര ബന്ധമില്ല ഓക്കെ അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ ക്രെഡിറ്റ് സാധനം കൊടുക്കും ഇവർ ചെക്ക് കൊടുക്കും ഓക്കെ ഈ സാധനം ഇവർ അപ്പോഴും ഓൺ ദ സ്പോട്ടിൽ പിറ്റേ ഇവർ ക്യാഷിന് ഇവർ വിൽക്കും ഓക്കെ ഇവർ ഈ മാക്സിമം ഒരു 3 ദിവസം കൊണ്ട് ഈ എല്ലാ പൈസയും കളക്ട് ചെയ്തിട്ട് കടാങ്ക് പൂട്ടിയ നാട്ടിലേക്ക് പോകും ഓക്കെ ഇതിലേക്ക് പോകുമ്പോൾ ഈ ചെക്ക് റിട്ടേൺ ആവും കഴിഞ്ഞാൽ അത് കമ്പനി ചെക്ക് ആയിരിക്കും ഈ കമ്പനിയുടെ അസറ്റ് മാത്രം അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ കമ്പനിയില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ വളരെ ഓക്കെ എന്തായാലും അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ലീഗലി നമ്മൾ അറിയാത്ത കാര്യങ്ങൾ തീർച്ചയായും കൺസൾട്ടൻസ് നടത്തി മാത്രമേ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ് നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി വാക്ക് നിൽക്കുകയാണ് കാരണം നിരവധി എസ്എംഎസുകൾ വന്നിട്ടുണ്ട് മുഴുവനായും അടുത്ത ആഴ്ച ആദ്യം തന്നെ ചോദിക്കുന്നതായിരിക്കും വളരെ നന്ദി എപ്പോഴും പറയാനുള്ളതുപോലെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3 മുതൽ 4 മണി വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോ ശശി ഉണ്ടാവും കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോ ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് കൗൺസിലിൻ്റെ ലീഗൽ കൺസൾട്ടൻ്റ് കൂടിയാണ് അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്കാരം.